എല്ലാവർക്കും നമസ്കാരം. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 മകരം 8 മുതൽ 15 വരെയും 2022 ജനുവരി 22 മുതൽ 29 വരെയുള്ള തീയതി വരെയുള്ള ചന്ദ്രചാരവശാല ഫലത്തെയാണ് ചിന്തിക്കുന്നത്. അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഉദരവസ്ഥ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. കണ്ടകശിനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്, മേടക്കൂറുകാർക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ. എങ്കിൽ കുറച്ചൊരു ഏറ്റക്കുറച്ചൊരു കുറവാണ്, കുറച്ചൊരു സമാധാനപരമായിട്ടായിരിക്കാം ഈ ഒരു വാരത്തിൽ. കർമ്മ സംബന്ധമായി എങ്കിൽ ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. നിയമോപദേശകരെ സംബന്ധിച്ച്, അതുപോലെ പിന്നെ സ്വാശ്രയമായിട്ടുള്ള തൊഴിൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചൊരു വ്യത്യാസമാണ്. ഈ കണ്ടകശിനി ദോഷത്തിൽ നിന്നും മാറിയിട്ട് കുറച്ചൊരാശ്വാസമാണ് ഈ ഒരാഴ്ച. അങ്ങനെയെങ്കിൽ കലാ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ ആവട്ടെ, രാഷ്ട്രീയ രംഗത്തുള്ളവർക്കാവട്ടെ പ്രശസ്തി വർദ്ധിക്കും. ഭൂമി ഇടപാട് ധനമിടപാടൊക്കെ നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് ഭാഗ്യം ആണ് ഈ ഒരാഴ്ച. അതൊരനുകൂലമാണ് ഈ അശ്വതി ഭരണി കാർത്തിക കാലം മേടക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ സംബന്ധിച്ച് ഈ വാരത്തിൽ ആദ്യം മുതൽ മധ്യം വരെ ഒരു 3-4 ദിവസത്തേക്ക് ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവും എങ്കിൽ അവസാനമാണ് ഈ ഒരു വാരത്തിൻ്റെ അവസാനത്തേക്ക് അതൊരു സമാധാനത്തോടുകൂടി തീരുന്നതാണ് എങ്കിൽ ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുക, തുളസിമാല, പാൽപ്പായസം അതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കണം. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പിതൃനമസ്കാരം എന്നുള്ള രീതിയിലെങ്കിലും അതത് ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര മേൽശാന്തിമാർക്ക് കൊടുത്ത് നമസ്കരിക്കാനുള്ള ഒരു ശ്രദ്ധയും കൂടി ഉണ്ടാവണം. അതാണ് അശ്വതി ഭരണി കാർത്തിക കാലിൽ അടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചയിലുള്ള വാരഫലം. അടുത്തത് കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ ചില ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അത് കൂടുതലും 4-ാമടുത്തുള്ള ഒരു യോഗം കൊണ്ടാണ്. അപ്പോൾ കുടുംബക്കാർ, ബന്ധുക്കൾ, ബന്ധുസ്ഥാനാത് മാതുലം ഭാഗിനേയം, ബന്ധുക്കളും പിന്നെ ബന്ധുജനങ്ങളും സമാഗമങ്ങളൊക്കെയാണ് ഈ ഇടവക്കൂറുകാർക്ക് ഒരു കൂടുതലൊരു ഭാഗ്യം യോഗമായിട്ട് കാണുന്നത്. അതുപോലെ പിന്നെ ധാരാളം യാത്രകൾ ഈ ഒരാഴ്ചയിൽ ഇടവക്കൂറുകാർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്രകൾ ഒരു അലസത വന്നു ചേരും, അവസാനം ഈ വാരാന്ത്യത്തോടുകൂടി ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ആരോഗ്യസ്ഥിതി ഏറെക്കുറെ ഈ ഒരു വാരത്തിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഒട്ട് സമാധാനം ഉണ്ടാവാൻ സാധ്യതയില്ല ആരോഗ്യപരമായിട്ടുള്ള വിഷയത്തിൽ. അങ്ങനെയെങ്കിൽ തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതാണ് ഈ ഒരു വാരമധ്യത്തിന് ശേഷം എന്നും ശ്രദ്ധിക്കുക ഇടവക്കൂറുകാർ. അങ്ങനെയെങ്കിൽ സഹോദര സ്ഥാനത്തു നിന്നും പിന്നെ അനുകൂലങ്ങൾ ആനുകൂല്യങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരി സഹോദരന്മാരുടെ വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ വരുന്നതൊക്കെ നമുക്ക് പരിഗണിക്കാവും കർമ്മഫലത്തിലായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു യോഗഭാഗ്യം കാണുന്നുണ്ട് ഇടവക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ പിന്നെ സന്താനങ്ങളുടെ, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, ഗർഭിണിയായിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ നൽകുന്നത് വളരെയധികം നല്ലതാണ്. ഗർഭിണികളെ സംബന്ധിച്ചൊക്കെ 7-ാം മാസമൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നിർബന്ധമായിട്ടും നെയ്ജപിക്കുകയോ അല്ലെങ്കിൽ ആ ഗർഭത്തെയും അതുപോലെ അവനവനെയും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരാഴ്ച ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെയെങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായത്തിന് ഇടം നൽകാതിരിക്കുക ഈ ഇടവക്കൂറുകാർ. അനവസരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ക്ലേശങ്ങളോ മറ്റോ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തീർത്ഥാടനത്തിനും അതുപോലെ ആധ്യാത്മിക വിഷയങ്ങളിൽ മനസ്സിനെ കുറച്ചൊരു സ്വസ്ഥതയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി, മാനസികമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആധ്യാത്മിക തീർത്ഥയാത്രകളും മറ്റുമൊക്കെ ഈ ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ നടത്തിയേക്കാവുന്നതാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളായിട്ടത് തള്ളിക്കളയരുത് എന്നുള്ളതുകൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നത്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും ഈ ഇടവക്കൂറുകാരുടേത്. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക, ഒപ്പം കുങ്കുമാർച്ചന നടത്തുക, ദേവിയുടെ ക്ഷേത്ര നടയിലൊന്ന് നമസ്കരിച്ച് ഇരുന്ന് ഒന്ന് ജപിക്കാൻ സാധിക്കുക. വീട്ടിൽ വെച്ച് നമുക്ക് വിളക്ക് കത്തിച്ച് ലളിതാ സഹസ്രനാമം ശ്രദ്ധയോടുകൂടിയിട്ട് വെള്ളിയാഴ്ച ദിവസം കത്തിക്കാൻ വേണ്ടി സാധിക്കുക. ഇതൊക്കെ ഈ ഒരു വാരാന്ത്യത്തോടുകൂടി നിങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഫലമാണ് ഇടവക്കൂറുകാരുടേത് എന്ന് അറിയിക്കുന്നു.
Adatta the Midna Kuru Magirium, Avasana Bhagam, Tiruadra, Punordam, Adhivagam, Madaguna, E. Midna Kurl Patrilal Kark. Puduwe, Gunagaramaitla, Uruvaramaita Kana, the Mukatandamat of the Chantrodium, Kondana, Vandagana, the Audir and Bhavatil Vidum, Angan Engel, Dambatiji with the Til Kalahangal Mari, Aikeda, Tilin, the Uru and Bhavand, Dambatiji with the Til Korchuru Sostadagatum. Engil Purviga Mai, a Lingil Parega let the number Suruvichu Vecha, Nixhevichu Vecha, Nixhevangal in Nokilla, Kore Anuulingal, Adodapam Purviga Maitla, Sotuagalum, Sambadiangaloka number, numbered a day lude, a cravi cratenilla, with a Satyada, E. Midinakurgar Kaganander. Angangil Bavana Sambandamai, Grahan Nirmana Juligal, a Lingil Puduris Talam, and Nushigan the Alkare Sambandichan Engil, Vidovakanu de Shigan Navare Lingil, Bavana Sambandamai, Edur Vishiatinum, Ipo, and Gula Pata Samevana, Imitnakurare Sambandich, Kalahat, Tetudharagal, the mill, Kudumbangangal, the mill, Shadika, Kudumbangangal, the mill. തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനും മറ്റും ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധാപൂർവം ലേ പരസ്പരം ഭാവയന്താം എന്ന ഭാവത്തിൽ നമ്മൾ കുടുംബത്തിൽ പെരുമാറാൻ വേണ്ടി സാധിക്കണം അതേ ഭാവത്തിലേ എങ്കിൽ നമുക്ക് സമൂഹത്തിലേക്ക് പെരുമാറാൻ വേണ്ടി ആ തുടർച്ച നമ്മൾക്ക് കിട്ടുള്ളൂ നിയമോപദേശകരെ അതോടൊപ്പം സ്വാശ്രയ മേഖലയിലുള്ള കർഷകന്മാരെ സംബന്ധിച്ചും വാഹനേതരി ഇതര ഇതിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ കുറച്ചൊരു ആശ്വാസമാണ് ഈ ഒരാഴ്ച എന്ന് ഓർമ്മിപ്പിക്കട്ടെ അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങളും മറ്റൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അപവാദങ്ങളും മറ്റിക്ക വർദ്ധിക്കാനും മനോക്ലേശത്തിനും അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് മാനസികമായിട്ടൊന്ന് ഒരു പക്വതയോടുകൂടി ചിന്തിക്കേണ്ടെന്നും പെരുമാറേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരാഴ്ച അല്ലേ ഒരു വാക്കിനോ ഒരു നോക്കുകൊണ്ടോ ഒരു പ്രവൃത്തിക്കോ ദോഷം പറ്റി ചേരണമെങ്കിൽ അധിക താമസമൊന്നും വേണ്ടിയില്ല ഒരാഴ്ച അധികമാണ് അതൊന്ന് ശ്രദ്ധിക്കാൻ സാധിക്കണം ആത്മീയ മേഖലയിലും ഈശ്വര കാര്യങ്ങൾക്കും മിഥുനക്കൂറുകാർക്കും ഒരു സാധ്യതയും യോഗഭാഗ്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയെങ്കിൽ ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക ഈ വരുന്ന വ്യാഴാഴ്ച ചെയ്ത് തുളസിമാല ചാർത്തി അവിടെ അർച്ചനകളും പുഷ്പാഞ്ജലിയും ചെയ്യാൻ വേണ്ടി സാധിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ വിളക്കുമാല എന്നിവ നടത്തുക അതോടൊപ്പം വ്യാഴാഴ്ച വ്രതം നിങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുക വീട്ടിൽ വെച്ചിട്ട് ഇല്ലേ ഉപവാസം എന്നാണ് ഭഗവാനോട് അല്ലെങ്കിൽ ഈശ്വര ചിന്തയോട് ആ ഒരു വിചാരത്തോടുകൂടി അന്നത്തെ ദിവസം നമ്മൾ പിന്നെ പ്രാർത്ഥനാ പുരസ്വരം ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഉപവാസം എന്നൊക്കെ പറയുക വ്രതം എന്നൊക്കെ പറയുക അല്ലേ അത് ഇടമുറിയാതെ കണ്ട് അനപായിനി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇടമുറിയാതെ കണ്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ അന്നത്തെ ദിവസം കഴിച്ചുകൂടാൻ സാധിക്കുക അത്രയേ പറഞ്ഞോളൂ അങ്ങനെയെങ്കിൽ ദേവീക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ച അത്യുത്തമമാണ് ഈ ഒരു വാരത്തിൽ ഇത് മിഥുനക്കൂറുകാർക്ക് അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തത് കർക്കിടകക്കൂറുകാർ പുണർദം അവസാന ഭാഗം പൂയം മാലിന്യം അടങ്ങുന്ന കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ ചെറുപ്പക്കാരും കുട്ടികളും ഈ മധ്യവയസ് വരെയുള്ള ആൾക്കാരൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാരത്തിൽ കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെയെങ്കിൽ അവർക്ക് അത്യധിക അപകടങ്ങളും മറ്റും വന്നു ചേരാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് വാഹനാദി വിഷയങ്ങളിലും മറ്റൊക്കെ അല്ലേ അപ്പോൾ കാലക്കേട് നല്ലോണം എന്ന് പറയാറില്ലേ അതേ ഒരവസ്ഥയാണ് ഒന്ന് അനുകൂലത്തിലല്ലാത്ത ഒരവസ്ഥ അതായത് കാലം അനുകൂലമല്ല എന്ന് ഓർപ്പിക്കുക ധനപരമായി നില അനുകൂലമായിരിക്കും എങ്കിലും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അംഗീകാരം ഈ ഒരു കണ്ടകശിനി അവസരത്തിലും വന്ന് ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട് ശ്രദ്ധിക്കുക വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ ഈ കർക്കിടകക്കൂറുകാർക്ക് കണ്ടകശിനിയിൽ തുടങ്ങിയിട്ടുള്ള കുറേ ദുരിതങ്ങൾ മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ഉള്ളതൊക്കെ ഈ ഒരു വാരത്തിൽ കുറച്ചൊരു രോഗശാന്തിയായിട്ടുള്ള ഒരു ഫലമാണ് അങ്ങനെയെങ്കിൽ കുടുംബജീവിതം പൊതുവെ ഒരു അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിലാണേ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെയെങ്കിൽ പൂർവികമായി സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും ഉള്ളൊരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിൽ കർക്കിടകക്കൂറുകാർക്ക് സുനിശ്ചിതം തന്നെ ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരത്തിൻ്റെ അന്ത്യത്തിലാണ് കർക്കിടകക്കൂറുകാർക്കുള്ള ഫലം അങ്ങനെയെങ്കിൽ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞതാണ് എങ്കിൽ അത് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ചൊരു വ്യാകുലപ്പെടേണ്ടുന്ന ഒരവസ്ഥയാണ് കർക്കിടകക്കൂറുകാർക്ക് അത് ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക ഈ തിങ്കളാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ചെയ്യാൻ സാധിക്കുക അവിടെ കൂവളമാല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ധാര
പിൻവിളക്ക് എന്നിവ നിങ്ങൾ കത്തിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഒരു മനസമാധാനം ഫലം തന്നെ. ഇതാണ് ഈശ്വര ഭജനം ചെയ്യണം ഈ ശനിയാഴ്ച ദിവസമൊക്കെ. ശനി ദിവസത്തിന് ശനിക്ക് ശാസ്താവയ്യപ്പൻ വേട്ടക്കൊരുമകൻ മുത്തപ്പൻ തഥാ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ശനിയുടെ പിഴ വരുന്ന സമയത്ത് നമുക്ക് ഇത്യാദി മനോക്ലേശങ്ങളാണ് ധാരാളം. നമ്മളെ ദുർബുദ്ധി, നമ്മുടെ ബുദ്ധിയാണ് വിപരീത ഫലത്തെ നമുക്ക് തന്നതുമില്ല. അതൊന്ന് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. മകംപൂരം ഉത്രം ആദ്യ ഭാഗം മടങ്ങുന്ന ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് കർമ്മരംഗത്ത് പ്രവൃത്തികൾ ഗുണകരമായി അനുഭവത്തിൽ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് ഈ ഒരാഴ്ച എന്നാണ്. കർമ്മപരമായിട്ട് ജോലിയിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചാവട്ടെ, തൊഴിലിൽ ഒരു പുതിയൊരു ചുവടുവയ്പ് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, ഏതൊരാൾക്കാരെ സംബന്ധിച്ചും തൊഴിൽ മേഖലയിൽ കർമ്മരാശി നല്ലതായിട്ട് ഏറ്റക്കുറച്ചിലോടുകൂടി മുകളിലോട്ടി ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ നീങ്ങി പോയിട്ടുള്ള പല പല കാര്യങ്ങളും ആവാം അല്ലേ. ഇല്ലെങ്കിൽ ഒരു വായ്പ പോലും നമുക്ക് നീങ്ങി പോകുന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടയോഗമായിട്ട് കണക്കാക്കണം എന്നാണ്. അത് പിന്നെ കിട്ടേണ്ട ദിവസമല്ലേ കിട്ടേണ്ടത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ ഒരു തീരുമാനം, ഒട്ടു പരിഹാരം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരാഴ്ചയിൽ കാണാൻ വേണ്ടി സാധിക്കും ഈ ചിങ്ങക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ ചിങ്ങക്കൂറുകാർ. ഈ പിന്നെ അതൊരു കാര്യത്തിൽ ഗൗരവമെടുക്കേണ്ടതാണ്. ക്രയവിക്രയങ്ങളിൽ ധനപരമായി ആവട്ടെ, സ്വത്തുവകകളാവട്ടെ, വാഹനാദി വിഷയങ്ങളാവട്ടെ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനത്തിനുള്ള ഒരു വാരാണ്. ദാമ്പത്യ ജീവിതത്തിലുള്ള അസ്വാരസ്യങ്ങളും പിണക്കങ്ങളൊക്കെ മാറി ഇണക്കങ്ങളായി വരുന്ന ഒരു വാരമാണ് എങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും പിന്നെ സഹോദര ഭാവങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു പ്രതികൂലപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ സഹോദരന്മാരാവട്ടെ, സഹോദര തുല്യരായിട്ടുള്ള സുഹൃത്തുക്കളാവട്ടെ, അവരെ സംബന്ധിച്ച് അവരിൽ നിന്നുള്ള പ്രതികരണം ചിലപ്പോൾ നമുക്ക് എന്തോ വാക്കുകൊണ്ടോ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മനോവിഷമം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് നമ്മൾ നീങ്ങുക. അങ്ങനെയെങ്കിൽ വിദേശയാത്രകൾക്കുള്ള തടസ്സം ഈ ഒരാഴ്ച കൂടുതലായിട്ടാണ് കാണുന്നത്. വിദേശയാത്രകൾക്ക് തയ്യാറെടുക്കുന്ന ചിങ്ങക്കൂറുകാരുണ്ടെങ്കിൽ ഈ ഒരാഴ്ച അത് മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയെങ്കിൽ പിന്നെ വാഹന സംബന്ധാദി വിഷയങ്ങളിലും മറ്റൊക്കെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേസോ വകകളൊക്കെ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ ചിങ്ങക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഈ ഒരാഴ്ച. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ പോയി ഒരു ഗണപതി ഹോമം കഴിപ്പിക്കാൻ സാധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് തൊഴുത് പ്രാർത്ഥിക്കുക, ഒരു നാളികേരം ഉടക്കാൻ സാധിക്കുക ഗണപതി ക്ഷേത്രത്തിൽ. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് എങ്കിൽ സുബ്രഹ്മണ്യന് നെയ്യ് അമൃത് വെച്ച് തൊഴാൻ സാധിക്കുക, അല്ലെങ്കിൽ നെയ്വിളക്ക് വെച്ച് കത്തിക്കാൻ സാധിക്കുക. ഭഗവതിക്ക് വിളക്കും മാലയും ചാർത്തുന്നതും വെള്ളിയാഴ്ച. ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ കന്നിക്കൂറിൽപ്പെട്ട അടുത്തത് ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യഭാഗം മടങ്ങുന്ന ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് മത്സര രംഗത്ത് ഉള്ളവരൊക്കെ സംബന്ധിച്ച്, അതായത് കുട്ടികൾ മുതൽ നമ്മൾ ചിന്തിക്കണം അല്ലേ. എല്ലാവരും വിദ്യാർത്ഥികളും മത്സരാർത്ഥികളും ആണ് നമ്മൾ ഈ ജീവിതത്തിലെങ്കിൽ നമ്മൾ മത്സര രംഗത്ത് എന്ന് പറയുമ്പോൾ എല്ലാ വിഷയത്തിലും വരും. എങ്കിലും പൊതുവേ നമുക്ക് നോക്കാം ഇന്നുള്ള കായിക രംഗത്താവട്ടെ കുട്ടികളുടെ വിദ്യാഭ്യാസ വിഷയത്തിലൊക്കെ അല്പസ്വല്പം ഒരു മാത്സര്യ ബുദ്ധി ഇല്ലാതെ കണ്ട് പറ്റില്ല തന്നെ. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് വിജയത്തിനുള്ള സാധ്യതയാണ്. നല്ലതിന് വേണ്ടിയിട്ടുള്ള മാത്സര്യം എന്നും അതൊരു ഗുണത്തിലെത്തും എന്ന് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. സഹോദരീ സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മക്കളുടെ പഠനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കുട്ടികളെ, കന്നിക്കൂറുകാരുള്ളവരുടെ നക്ഷത്രക്കാരുടെ കുട്ടികളെ, അവരുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയെങ്കിൽ വരുമാനത്തിലധികം ചെലവ് വന്നേക്കാവുന്ന ഒരു വാരം ഈ കന്നിക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി വാരാന്ത്യത്തിലാണ് ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യത. ഭാര്യാഭർത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം നല്ല സഹായങ്ങൾക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ കന്നിക്കൂറുകാർക്ക്. വാക്കുകൊണ്ടാവട്ടെ അല്ലേ, നോക്കുകൊണ്ടാവട്ടെ, ഒരു പ്രവൃത്തി കൊണ്ട് എന്നാണ്. ആ ഒരു അനുഭാവിത്വം അതെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണെങ്കിൽ അതവിടെ കിട്ടും ഈ ഒരു വാര്യത്തിൽ. കർമ്മരംഗത്ത് പൊതുവേ എങ്കിൽ ഗുണകരമാണ് കന്നിക്കൂറുകാർക്ക്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പദ്ധതിയിൽ വന്നു ചേരാം. അങ്ങനെയെങ്കിൽ
ദോഷ പരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക, വിളക്കും മാലയും നടത്തിക്കാൻ സാധിക്കുക, മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക, പിതൃനമസ്കാരം ചെയ്യുക. ഇല്ലേ, ധർമ്മദൈവം ജ നാഗം ജ ഭാസ്കര, ധർമ്മദൈവങ്ങളും നാഗങ്ങളും പിതൃക്കളും ആണ് നമ്മുടെ ഈ കേരളക്കരയിലെ അല്ലേ മനുഷ്യ ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശക്തി എന്നുള്ളതിൽ യാതൊരു തർക്കമില്ലാത്തതാണ്. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്നതും അത്യധികം നല്ലത് തന്നെ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം മടങ്ങുന്ന ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരവസരത്തിൽ, കഴിഞ്ഞ ഒരാഴ്ചയിലായിരുന്നെങ്കിൽ ഈ ഒരാഴ്ചയിൽ നോക്കുമ്പോൾ ശനി മാറിയിട്ടില്ലല്ലോ, അങ്ങനെയെങ്കിൽ മാനസികമായിട്ട് അനുഭവപ്പെടുന്ന ഒട്ടനവധി അകാരണമായ വിഷയങ്ങൾക്കൊക്കെ ഒട്ടുപരിഹാരം ഈ ഒരു വാരത്തിൽ ആദ്യം മുതൽ തന്നെ കിട്ടും. അതാണ് ചോതി ചിത്തിര ശ്രമിക്കുക ചിത്തിരാവസാനം ചോതി വിശാഖം ആദ്യ ഭാഗം മടങ്ങുന്ന ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ മാധ്യമരംഗത്ത് കലാരംഗം ഉള്ളവരെ സംബന്ധിക്കുന്നവർക്ക് അപമാനത്തിനുള്ള ഒരു സാധ്യതയാണ്, ഒന്ന് ശ്രദ്ധിക്കുക ഈ തുലാവക്കൂറുകാർ. അങ്ങനെയെങ്കിൽ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും അത്രയധികം ഒരു ഗുണകരമായിട്ടല്ല, മറിച്ച് ദോഷം തന്നെയാണ്. ശത്രുക്കളും മറ്റൊക്കെ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണ് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചും. അതോടൊപ്പം പറഞ്ഞില്ലേ വാർത്താ മാധ്യമ രംഗത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അവർക്കൊക്കെ ഒരു അപവാദത്തിനുള്ളൊരു യോഗം എന്ന് പറയാൻ വേണമെങ്കിൽ തെല്ലൊട്ട് മാനസിക ക്ലേശത്തിനുള്ള സാധ്യത. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്കുള്ള വിരാമമായി അവസാനമായി എന്ന് കണക്കാക്കാം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അസ്വസ്ഥതകൾ കുടുംബജീവിതത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനുള്ള ഒരു സാധ്യത ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. തീർത്ഥയാത്രകൾക്കും മറ്റുമുള്ള ഒരു ഭാഗ്യവും കൂടിയുണ്ട് എന്ന് പറയട്ടെ. അങ്ങനെയെങ്കിൽ ഭവന നിർമ്മാണ ജോലികളും മറ്റൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കും, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ കുറച്ചുകൂടി ദ്രുതഗതിയിലായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തീർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാനുള്ള ഒരു സാധ്യത, അതോടൊപ്പം ദാമ്പത്യ ജീവിതം വളരെ കണ്ട് ഐക്യതയിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യവും ഈ തുലാവക്കൂറുകാരിൽ കാണുന്നുണ്ട്. വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത, ഒരു സ്വസ്ഥത നമുക്ക് കിട്ടും. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട് വാരത്തിൽ ഇടക്ക് എവിടെയോ വെച്ച്, ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഇല്ലേ. അങ്ങനെയെങ്കിൽ തൊഴിലിൽ അംഗീകാരം ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുക. ഹനുമത് സ്വാമി ക്ഷേത്രത്തിൽ വടമാല വെറ്റിലമാല വെണ്ണ നിവേദ്യം ഇതൊക്കെ നിങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ പിന്നെ അതാത് ദേശത്ത് ആചരിക്കുന്ന തരത്തിലുള്ള ശനിക്ക് തക്കതുള്ള ശൈവ അംശങ്ങളിലുള്ള കിരാതമൂർത്തികളും ഒക്കെ നമുക്ക് ശനിദോഷത്തിൽ നിന്നും ഇല്ലേ ശബരിമലയിലാവട്ടെ ദർശനം ചെയ്യുന്നവർ ഇങ്ങനെ ഏതാഴ്ച കഴിഞ്ഞാൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കണം. ഇന്നിപ്പോൾ എല്ലാവരെ സംബന്ധിച്ചും ശനിദോഷത്തിനുള്ള എല്ലാ വഴിപാടുകളും പരിഹാരങ്ങളൊക്കെ നമ്മൾ നിത്യം നിദാനം പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അനുവർത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ച നീരാഞ്ജനം, ശനിയാഴ്ച വ്രതം, കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക, കറുത്ത വസ്ത്രം ധരിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. ഈ കണ്ടക ശനിദോഷം, അഷ്ടമ ശനിദോഷം, ജന്മ ശനിദോഷം ഇതൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം അവസാന ഭാഗം മനിഴം തൃക്കേട്ടക അടങ്ങുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് വളരെ ഒരു ഗുണദോഷ സംബന്ധമായിട്ടുള്ള സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്കൊക്കെ എങ്കിൽ ഒരു പരിധി വരെ ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ വാരത്തിലെങ്കിൽ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള പരീക്ഷ, അതുപോലെ എഴുതാനിരിക്കുന്ന പരീക്ഷകളിലൊക്കെ അവർക്ക് ഉന്നതമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്താനുള്ള ഒരു അനുഭവം ഇവിടെ ആദ്യ ഈ ഒരു വാരത്തിൽ അതിൻ്റെ ആരംഭത്തിലുണ്ടാവും. പരീക്ഷാദികളിലും മറ്റൊക്കെ ഒരു തുടക്കം ഈ ഒരു വാരത്തിൽ തുടങ്ങി വെച്ചാൽ നല്ലത് തന്നെ. അങ്ങനെയെങ്കിൽ സർക്കാർ മേഖലയിൽ നിന്നും അതുപോലെ പിന്നെ പൂർവികമായിട്ടുള്ള
പിതൃസ്വത്തുക്കളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജോലി കാര്യത്തിലാണെങ്കിൽ സർക്കാർ മേഖലയിൽ നിന്നൊക്കെയുള്ള ആനുകൂല്യങ്ങളും മറ്റുക കിട്ടിച്ചേരാവുന്ന ഒരു ഭാഗ്യമുള്ള ഒരു സമയമാണ് ഈ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ് വന്നു ചേരുന്ന വൃശ്ചിക കൂറുകാർക്ക്. മതപരമായ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തിൽ ഈ സ്വാശ്രയമായിട്ടുള്ള കർഷക പ്രവൃത്തി ചെയ്യുന്നവരും ഇതര പ്രവൃത്തികളും വാഹനാദികളിലൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വാരമധ്യം വരെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ പരിഹാരമായി ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് നടത്തിക്കാൻ സാധിക്കുക, ഭഗവതിക്ക് വിളക്ക് മാല എന്നിവ നടത്തുക. ഇതൊക്കെ അതത് ദിവസങ്ങളിൽ ചെയ്യുക. ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം നിങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം അവസാന ഭാഗം അടങ്ങുന്ന ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലം എന്ന് പറയുക ഈ ജന്മശനിയാണെങ്കിൽ, അങ്ങനെ രണ്ടാം അടുത്ത് ശനി സഞ്ചരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൂടാന്നൊക്കെയാണെങ്കിലും അവിടെ ഒരു യോഗഭാഗ്യം ശുക്രനും ചൊവ്വയും കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ മൂന്നാമടുത്ത് വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതിയുള്ളത് കൊണ്ട് ഏറെക്കുറെ ഒരു സമാധാനപ്പെട്ടുള്ള വാരം. സാമൂഹ്യ ജീവിതം എങ്കിൽ തിരക്ക് പിടിച്ചതും അസ്വസ്ഥതകളും ആയിരിക്കും. അതിനൊപ്പം കാര്യങ്ങളും നടക്കും എങ്കിൽ നിയമോപദേശ സ്വാശ്രയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച്, അതോടൊപ്പം കർഷകന്മാരെയും ഇതര ആൾക്കാരെയും വാഹനാദികളിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊരു അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ്. അധ്യാപകരെ സംബന്ധിച്ചൊക്കെ ജോലി കിട്ടുന്നതിനും പരീക്ഷകളൊക്കെ എഴുതി വിജയം കരസ്ഥമാക്കി ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു കാലം അതിൻ്റെ ഇടയിൽ വന്നു ചേരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും. അത്രേ ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഭൂമി ഇടപാട്, സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവേ നല്ല ഒരാഴ്ചയാണ്. ദീർഘകാലമായി നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഈ ധനുക്കൂറുകാർ ചിന്തിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ട പല പല തരത്തിലുള്ള വാഹനം വാങ്ങലാവട്ടെ, അല്ലെങ്കിൽ ഒരു ഭവനത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാവട്ടെ, നമ്മുടെ മനസ്സിൽ ഒരു വിചാരമായി നിന്നത് അതിതാ ഒരു പ്രവൃത്തിയിലൂടെ കർമ്മമായി പുറത്തേക്ക് വരാനുള്ള ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരാഴ്ച. അങ്ങനെയെങ്കിൽ പിന്നെ പുതിയ പ്രവൃത്തി മേഖലകൾ പ്രവേശിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് കർമ്മരംഗത്ത്. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. പൊതുവെ ദോഷശാന്തിക്കായി ഒരു ഗണപതി ഹവനം നടത്തുക നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുക്കാൻ സാധിക്കട്ടെ. അവിടെ എന്ത് വന്നാലും നിങ്ങളത് പോയി തൊഴുത് പ്രസാദം സ്വീകരിച്ച് അന്നേ ദിവസം അത് നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്യുത്തമം എന്ന് മാത്രമേ പറഞ്ഞോളൂ. അത് ചൊവ്വാഴ്ച ദിവസം ചെയ്യാം. അടുത്ത വാരത്തിൽ വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. സമയം നോക്കി ചെയ്യുക. ഭഗവതി സേവ ക്ഷേത്രത്തിൽ ചെയ്യിക്കുക. മൃത്യുഞ്ജ പുഷ്പാഞ്ജലി ചെയ്യുക. ഇതൊക്കെ ചെയ്ത് ആ ക്ഷേത്രം മേൽശാന്തിക്കൊരു ദക്ഷിണ കൊടുത്ത് അവരുടെ അനുഗ്രഹം ഇല്ലേ, ശതം ജീവ ചിരഞ്ജീവ സുഖീഭവ, ഇതേ ഒരു തിരുമേനി എന്തായാലും പറയുള്ളൂ. അതേപോലെയുള്ള അനുഗ്രഹം നമുക്ക് എപ്പോഴെങ്കിലും നല്ലൊരു വാക്ക് കിട്ടാനാവട്ടെ ജീവിതത്തിൽ. അതും നമ്മൾ ക്ഷേത്ര ദർശനത്തോടൊപ്പം നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യണം. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തിക്കുക. തിങ്കളാഴ്ച വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച്. ക്ഷമിക്കുക. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം, തിരുവോണം അവിട്ടം ആദ്യഭാഗം അടങ്ങുന്ന ഈ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ജന്മശനിദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, പ്രണയ ദാമ്പത്യ ജീവിതത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാവുന്ന ഒരാഴ്ചയാണ് ഇത് എങ്കിൽ, ഈ ഒരാഴ്ച ഈ മകരക്കൂറുകാരുടെ ജീവിതം പൊതുവെ ഒരു മന്ദഗതിയിലായിരിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് വരില്ല. ഈ ഒരാഴ്ച പല കാര്യങ്ങളും മാറ്റിവെക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് ഉത്സാഹിച്ച ചെയ്യാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ വിവാഹാദി വിഷയങ്ങളിലും മറ്റൊക്കെ കാലതാമസം നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനപരമായ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ആലോചനക്കുറവുകളാവട്ടെ, നിങ്ങളുടെ അശ്രദ്ധകളാവട്ടെ, അത് നിങ്ങൾക്ക് വലിയൊരു വിപത്തായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. അത് കുടുംബകലഹങ്ങളിലേക്കാവാം, അത് ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ തരത്തിലും നമ്മളില്ലേ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ധാരാളം ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ വാക്കിൽ നിന്നും അശ്രദ്ധയിൽ നിന്നൊക്കെ വന്നു ചേരുന്നത്. അങ്ങനെയെങ്കിൽ അത് നമ്മളൊന്ന് സഗൗരവം മനസ്സിൽ കുറിക്കാൻ സാധിക്കട്ടെ.
അങ്ങനെയെങ്കിൽ അവിചാരിതമായ രോഗത്തിനുള്ള ഒരു സാധ്യത ഈ മകരക്കൂറുകാർക്ക് ജന്മശനിയാണ്. ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ മധ്യവയസ്സു മുതലുള്ളവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. അവരവരുടെ ആരോഗ്യത്തെ കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ, അവർ കുറച്ചൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ശ്രമം അതിനെക്കുറിച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് ഗൗരവതരത്തിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അവരുടെ ആരോഗ്യ വിഷയത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഈ വാരം അവസാനത്തോടുകൂടി വന്നു ചേരാവുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമഗ്രമായി ആവശ്യമെങ്കിൽ നിങ്ങൾ ഈ മകരക്കൂറുകാർ ഒരു ദൈവജ്ഞനുമായി, ഒരു ജ്യോത്സ്യനുമായി സംവദിക്കുന്നതോ ഒരു ജ്യോത്സ്യനുമായി ഒരു രാശി സമഗ്രമായി ചിന്തിക്കുന്നതോ വളരെയധികം നന്നായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ച് സ്വാശ്രയപ്പെട്ട് വാഹന ഇതര, അതോടൊപ്പം പിന്നെ നിയമ ഉപദേശകരെ സംബന്ധിച്ച്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചൊക്കെ കുറേ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. പൊതുവെ ഗുണ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് എങ്കിൽ അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമല്ല ഇത്. ദോഷശാന്തിയായി ശനിയാഴ്ച ദിവസം ശാസ്ത അയ്യപ്പ ക്ഷേത്രം, ശനിക്ഷേത്രങ്ങളിലൊക്കെ നീരാഞ്ജനം നടത്തുക, പ്രദക്ഷിണം വെക്കുക, അല്ലേ? ഏതേത് വിഷയങ്ങളും ഈ ജന്മാന്തരത്തിലുണ്ടെങ്കിലും ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ തശാന്തിരൗഷധൈർദാനേർ ജപഹോമ അർച്ചനാദിഭി എന്ന് പറയുന്നുണ്ട്. ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ എത്രയെത്ര, അല്ലേ? എന്തിന് ജന്മജന്മാന്തരങ്ങളിൽ പറയുന്നു? നമ്മുടെ ഒരു ദിവസത്തിൽ, ഒരു നിമിഷത്തിൽ നമ്മൾ എത്രയെത്ര കർമ്മങ്ങൾക്ക് ഉത്തരമില്ലാതെ ചെയ്തു വിടുന്നു എന്നാണ്. ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കുക തന്നെ. അപ്പോൾ തെല്ലൊട്ട് ശാന്തിക്ക് വേണമെങ്കിൽ ഒരു പരിഹാരത്തിന് നമ്മൾ ക്ഷേത്രപ്രദക്ഷിണാദികളും നമ്മുടെ ശരീരം, അല്ലേ, കരചരണകൃതം വാ, ഇതൊക്കെ നമുക്ക് ഭഗവത് അർപ്പണമായിട്ട് ചിന്തിക്കാൻ സാധിക്കട്ടെ മനസ്സുകൊണ്ട്. അങ്ങനെയെങ്കിൽ നീരാഞ്ജനം നടത്തുന്നതും ശനിക്ഷേത്ര ശനി വിചാരം ചെയ്ത് അന്നത്തെ ദിവസം കറുത്ത വസ്ത്രം ധരിക്കുക, നിങ്ങൾ കാക്കകൾക്ക് വസ്ത്രം ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു ജന്മശനി ദോഷം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച്. അടുത്തത് കുംഭക്കൂറിലാണ്. കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മടങ്ങുന്ന ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയം എന്നാണ്. സർവേശ്വരാണ സകല ഈശ്വരകാരകനായ ഈ ബൃഹസ്പതി എന്നിട്ടുള്ള വ്യാഴം ഉദയത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം അവർക്ക് കൊട്ടൊരു അനുകൂലപ്പെടേണ്ടതാണെങ്കിൽ പിന്നീടുള്ള ഗ്രഹചാരവശാൽ നമ്മൾക്ക് അനുകൂലം എന്നുള്ളത് ചിലപ്പോൾ ഗുണദോഷ സമ്മിശ്രമായി വന്നേക്കാം. അപ്പോൾ ആ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ ഒരു വാരം കടന്നു പോകും. അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് അപവാദത്തിനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിലുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം നല്ലൊരു ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി നീങ്ങാൻ ഭാര്യാഭർത്തൃകൾ ശ്രദ്ധിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ധനപരമായിട്ടുള്ള ഒരു കാര്യം ഈ ഒരാഴ്ച കുറേ ഒരു നല്ലൊരവസ്ഥയിലേക്ക് പുരോഗതിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് മത്സരങ്ങളുണ്ടെങ്കിലും പിന്നെ അതോടൊപ്പം അതിൻ്റെ പരീക്ഷാദികളിലും മറ്റൊക്കെ പങ്കെടുക്കുന്നതിന് അതിനൊക്കെ വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു കുംഭക്കൂറുകാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ കഠിനാധ്വാനം കൊണ്ട് വിജയം, അല്ലേ? അതൊരു നല്ല പ്രയോഗമാണ്. കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ കുറച്ച് നല്ലതുപോലെ നമ്മൾ എത്രയാണോ അതിന് വേണ്ടത് അത് കുറച്ചുകൂടി, അതെപ്പോഴും നമുക്ക് അനുഭവത്തിലാണ് അധ്വാനം എന്നുള്ളത്. അപ്പോൾ ആ കഠിനാധ്വാനം കൊണ്ട് പഠിക്കുന്നതിലും എല്ലാത്തിലുമുള്ള അതുകൊണ്ട് നമുക്ക് എന്താവും, നല്ലൊരു ഒരു അനുഭവം ഭാവിയിലേക്കുണ്ടാവും. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ കുട്ടികളെ പഠിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിട്ടും നല്ലൊരു ആത്മവിശ്വാസം അതാണല്ലോ വേണ്ടത്, അതവിടെ കിട്ടും ഈ ഒരു വാരത്തിൽ. ഭൂമിധന ഇടപാടുകൾ അതോടൊപ്പം സ്വാശ്രയ മേഖലകളിലൊക്കെ പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്ത് ഗുണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ധന ഇടപാടും ഭൂമി ഇടപാടും ഇത്യാദി വാഹന കർഷക ഈ മേഖലകളിലൊക്കെ അവനവൻ്റെ നിത്യജീവിതത്തെ അധ്വാനിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട് വാരത്തിൻ്റെ മധ്യം മുതൽ. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ശിവക്ഷേത്രത്തിൽ ധാരാകൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതോടൊപ്പം നെയ്വിളക്ക് സമർപ്പിക്കുക. ഉത്തമന്തു ഘൃതോദീപ, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇല്ലേ, അതവിടെ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കണം നമുക്ക്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഈ ഒരു വാരത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് മീനക്കൂറിൽ പെട്ടിട്ടുള്ള പൂരുട്ടാദി അവസാന ഭാഗം, ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുവിധം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഈ ഒരാഴ്ച. പരീക്ഷകളിലും മറ്റും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് നിങ്ങൾക്ക് കടന്നുപോകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ്. അതൊരു മഹാഭാഗ്യം ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ അധ്യാപകരെ, നമ്മുടെ മാഷന്മാരെ സംബന്ധിച്ച്, അതുപോലെ പിന്നെ പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ച് അധ്യാപനം അല്ലേ, അധ്യാപനം ചെയ്യുക, എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുക, അത് വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അത്ര ഒരു അനുകൂലപ്പെട്ടിട്ടുള്ളതല്ല. ഗുരുനാഥന്മാരെ സംബന്ധിച്ച് ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സ്വാശ്രയമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. ഈ വാരത്തിലെ ഗ്രഹനിലപ്രകാരം ഏകദേശം ചാരവശാൽ ഫലപ്രകാരം ആരോഗ്യനിലയിൽ വലിയൊരു ആശങ്കകളൊന്നും ആവശ്യമില്ല ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. ദാമ്പത്യ ജീവിതം പൊതുവെ പിന്നെ ഭദ്രതയോടുകൂടിയതായിരിക്കും, പൊതുവെ ഒരു തൃപ്തികരമായിട്ടും ഇരിക്കും. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ട്, കുറച്ചൊരു കൂടുതൽ ജോലികൾ അമിതമായിട്ട് കഠിനമായിട്ട് വന്നേക്കാം. വിഷമിക്കേണ്ടതില്ല, അതൊരു അനുകൂലത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളേക്ക് അത് കിട്ടുന്നൊരു ഗുണത്തിലുള്ള ഒരു കഠിനാധ്വാനങ്ങളാണ്. അങ്ങനെയെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ആഴ്ചയിൽ ഞായറാഴ്ചയിൽ രണ്ട് ഞായറാഴ്ച നമുക്ക് ചെയ്യാം അല്ലേ, രണ്ട് ഞായറാഴ്ച നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നവഗ്രഹ ക്ഷേത്ര ദർശനം, അവിടെ വിളക്കും മാലയും ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അവിടെ ഒരു നമസ്കാരം ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ അത് വളരെയധികം മനസ്സിനും ശരീരത്തിനും ഒരു ഗുണത്തിലേക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ഈ ഒരു വാരത്തിലെ രാശി ചന്ദ്രചാരവശാൽ ഫലം. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലം എന്നുള്ള ഈ പങ്കുതി നിങ്ങൾ എല്ലാവരും കാണുക ശ്രദ്ധയോടുകൂടി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അതല്ലേ അല്ലേ, ഇപ്പോൾ എത്രയോ ഇതിപ്പോൾ ജ്യോതിഷം നമ്മൾ ആരംഭിച്ചിട്ട് ഒരു വ്യാഴവട്ട കാലമായി ജ്യോതിഷത്തിൽ സേവനം നടത്തുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു വിചാരം വന്നത് നമുക്കത് കുറച്ചുകൂടി ജനകീയമായിട്ട് ഈ ഒരു ശാസ്ത്രത്തെ യഥാതീതം യഥാമതി, എൻ്റെ ബുദ്ധിയിൽ എന്താണോ എൻ്റെ ഗുരുനാഥനും പാദം ശിഷ്യസ്വമേധയാത്, എൻ്റെ ഈ ചെറിയൊരു ജീവിതത്തിലെ ഈ ഒരു ചെറിയ അനുഭവത്തിൽ നമ്മുടെ മുന്നിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന എല്ലാവരെയും നമ്മൾ ബഹുമാനത്തോടുകൂടി കണ്ട് അങ്ങനെയല്ലേ, ആ ഒരു ബഹുമാനത്തോടുകൂടി ഇത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുക, ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി സാധിക്കുക ഇല്ലേ. നോക്കൂ, രാശിക്ഷേത്ര ഗൃഹക്ഷഭാനുഭവനഹ, ഈ ഒരു ഗ്രഹം ഈ ഒരു ലോകത്തെ നമുക്ക് ഈ ഒരു അത്ഭുത ശാസ്ത്രത്തെ വെച്ച് നിർണയിക്കാൻ വേണ്ടി സാധിക്കുക. അതൊരു ഒരു നിമിഷം അത് കേൾക്കാൻ വേണ്ടി സാധിക്കുക, അതൊരു മഹാഭാഗ്യമായിട്ടും കൂടി കാണുക. അല്ലാതെ ഈ ഉദ്യമത്തിൻ്റെ ശുദ്ധി അതുമാത്രമാണ് എന്ന് വീണ്ടും എല്ലാവരും അറിയിക്കുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.